കഴുത്തിൽ താലി അണിഞ്ഞ് പരപുരുഷന്മാരുമായി ശയിക്കുന്ന എത്രയോ ശീലാവതികൾ എനിക്കറിയാം. നിന്റെ കഴുത്തിലുള്ള ഇതിനൊക്കെ അതിൽ തൂങ്ങുന്ന പവന്റെ വില പോലും ഇല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരക്കാരിയല്ല ഞാൻ, രണ്ട് കുട്ടികളുടെ അമ്മയാണ്. അതുകൊണ്ടിപ്പോ കുഴപ്പമൊന്നുമില്ല. വിശ്വസ്തയായ ഭാര്യ അമ്മയുമായി അകത്ത് വീട്ടിൽ എനിക്ക് വേണ്ടി ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അനാവശ്യം പറയരുത്. സിന്ധു, ഈ മോഹനെ നിനക്ക് അറിഞ്ഞുകൂടാ. ആഗ്രഹിച്ചൊന്നും തന്നെ നടക്കാതിരുന്നു. കണ്ണുതി വഷളാക്കരുത്, മോശം നിനക്ക ഞാൻ പറഞ്ഞേക്കാം. മമ്മി വരും മോനെ. ഹായ് മമ്മി, ഇവിടെ ഉണ്ട്. നല്ല ആളാ, നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറ്റം എന്റെ കണക്കായോ? നീ എന്താ കാത്തു കയറുന്നത്? എവിടെ അന്വേഷണം അറിയാവോ? ചോദിച്ചു കേട്ടില്ലേ എന്താ കാത്തു കാഞ്ഞത്? അവിടെ നിൽക്കാൻ സമ്മതിക്കഴിഞ്ഞിട്ട്. ആര്? ഒരു ചെമ്മാടി. അവന് ഞാൻ അച്ഛയാവണമെന്ന്. ആരാണവൻ? നീ അറിയോ? അറിയാം. സുന്ദാ, നമ്മുടെ പുതിയ ലെക്ചറർ കൊള്ളാല്ലേ? ആ, നീ ലെക്ചറർ അശോനെ, കുമാരി മെനുവിനിന്റെ പോക്കുണ്ടോ? ഓ, അവളുടെ നോട്ടം കണ്ട നമ്മളെ കൊണ്ട് കടിച്ചു പറിച്ച് എടുത്തു പോലെയാ. നിനക്കൊന്നും അമ്മയും തോന്നുമാരും ഇല്ലേടാ. അമ്മയും പെങ്ങന്മാരൊക്കെ ഉണ്ട്, പക്ഷെ അവരോടൊന്നും ഇത്തരത്തിൽ പെരുമാറിക്കൂടാ. സാമൂഹ്യ വിരുദ്ധമല്ലേ? അതുകൊണ്ടാണ് വല്ലവന്റെയും പെങ്ങന്മാരെ പ്രകടിപ്പിക്കുന്നത്. അന്ന് മുതൽ അയാൾ എന്നെ നിരന്തരം ശല്യം ചെയ്യാണ്. അത്രക്കായോ അവന്റെ തമാരത്തരം? നീ എന്നോട് നേരത്തെ പറഞ്ഞില്ല? നിങ്ങളെ ഒരു വഴത്തിന് വിടരുതെന്ന് കരുതി അങ്ങനെ പിന്തുറപ്പിക്കാൻ ശ്രമിക്കായിരുന്നു. ഇതുവരെ സാരല്ല, നാളെ ഞാനും നിന്റെ കൂടെ വരാം. എന്തായി, തീരുമാനത്തിന് വല്ല മാറ്റമുണ്ടോ? ഓ, അവനെ കാര്യാക്കണ്ട. കണ്ടിട്ട് മാന്യനും വിദ്യാഭ്യാസം ഉള്ളവനാണെന്ന് തോന്നുന്നു. നിന്നെ രക്ഷിക്കാനും കോടതി സാക്ഷി പറയാനൊന്നും അവനെ കിട്ടില്ല. ഞാൻ അവസാനമായി യാചിക്കുന്നു, ശല്യം ചെയ്യരുത്. ഓ, അപ്പൊ നിന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. കുറയ്ക്കാതെ കാര്യം പറയടോ. എന്തോ തനിക്ക് വേണോ? എന്റെ കാര്യം കഴിയട്ടെ. എടാ പട്ടി, അവനൊക്കെ ദുഷ്ടന്മാരാണ്, എന്തും ചെയ്യാൻ മടിക്കാത്തവര്. ഇത്ര സന്ദർഭത്തിൽ മറ്റുള്ളവരെ എന്തിനും മടിക്കാത്തവരാവും. നീ നോക്കൂ അവനെ. ഞാൻ അത് കഴിഞ്ഞില്ലേ, എന്തൊരു ദേഷ്യമാണ് ഇത്. പിന്നെ
ഞാനിങ്ങനെ പറഞ്ഞത് മറന്നുപോയി. എന്താ? നാളെ നമ്മുടെ വിവാഹ വാർഷികമാ. ആഘോഷിക്കണം. 80 വർഷമായില്ലേ, ആഘോഷിച്ചൊക്കെ മതി. ആര് പറഞ്ഞു മതിയെന്ന്? ക്ഷീണമാക്കണം. രാവിലെ അമ്പലത്തിൽ പോണം, മക്കൾക്ക് തുണി വാങ്ങണം, അതിനൊക്കെ തുള്ളേരെല്ലാം വിളിച്ച് നല്ലൊരു പാട്ട് നടത്തണം. അതൊക്കെ നാളത്തെ കാര്യമില്ലേ, ഇപ്പൊ നടക്കാൻ നോക്ക. അണയ്ക്കാൻ നമുക്ക് എന്നും ആഘോഷമല്ലേ. ഈ ഒരു ആഘോഷമേ ഉള്ളൂ. ശരി, എന്നാ നാളെ ഒരു മഹോത്സവം തന്നെ സംഘടിപ്പിച്ചറിയാം. എന്താ? പക്ഷെ ഇന്ന് എന്തൊരു ശല്യായത്, ഒന്ന് ഉറങ്ങാൻ കൂടെ സമ്മതിക്കില്ല. ആളാ ഇനി നിർമ്മാല്യം കഴിയാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ കുറിച്ച് കിടന്ന് ഉറങ്ങാം. നീ പോയില്ലേ, അത് മതി. വിവാഹ വാർഷികമാണെന്ന് രണ്ടുപേരും പോകേണ്ടതല്ലേ. ഇടിയും വണ്ടി വിവാഹം മാത്രമേ അമ്പലത്തിൽ വെച്ച് നടത്തൂ, അതിന്റെ ആഘോഷം അമ്പലത്തിൽ വെച്ച് നടത്തുന്നത് അശ്രീകരമാണ്. അതൊക്കെ ഇവിടെ വെച്ച്. ഈ ഒരു ചിന്തയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ ദിവസം നല്ലപോലെ ആഘോഷിക്കണം. ആഘോഷിക്കാം, അതിനെന്താ? ദൈവം സഹായിച്ച എനിക്ക് നിനക്ക് ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. നമ്മുടെ കഴിഞ്ഞ 9 വർഷത്തെ കൂട്ടായ അധ്വാനത്തിന്റെയും ആഘോഷത്തിന്റെയും ഫലമാണ്. ഈ മനുഷ്യനെ എനിക്ക് തന്നെ തന്നല്ലോ ദൈവമേ. മോനെ, ബിജുമോനെ, മോളെ, എഴുന്നേക്കും ഇനി മോളെ. എനിക്ക് മോളും കേൾക്കാം.